ലക്ഷ്മി മോക്ഷം. ഉടൽ കടുകിനോട് സമമിടത്തു കാൽ മുന്നിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. കഠിനതരമലറിയൊരു രജനി തരിവേഷമായി കാണായിതാശുലങ്കാശ്രിയേയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവ. ഏകനായി ചോരനോ ചൊല്ലൂ നിൻ വാഞ്ചിതം അസുരസുരനര പശുമൃഗാദിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പുരുഷവചനമുടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും. രഘുകുലജവര സജീവ വാമമുഷ്ടിപ്രവാഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമപുരൈവദാതാവുതാൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയന നവനിയിൽ അവതരിക്കുമുൾ കാരുണ്യമോഷ്ട വിശംദി പര്യയെ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തി മുഖവിനാശത്തിനായി സരസിരുഹ നയന നടവീലധ തപസ്സിനായി സംഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ. ദശവദനവി നവനി മകളെയും അവഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരുന്ന നാൾ സപദീ രഘുവരനോടരുണജനു സാജീവ്യവും സംഭവിക്കും പുന സുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികെ. കലഹമവനോടു ചടിതി തുടരുമവളെത്രയും കാതരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണ അനുജ്ഞയും. ഒരു കവിയോടൊരു ദിവസമടി ചടിതി കൊൽകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുവെന്നു വിരിഞ്ചനും കരുണയോടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും. രഘുപതിയോടിനിയൊരടൊഴികെ നടകൊൾക നീ ലങ്കയും നിന്നാൽ ജിതയായിതെന്നടോ. നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശകുലരീ പുത ശമമുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസങ്കുലേ. നവകുസുമ ഫലസഹിത വിടവി യുധശിംശപാ നാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുചാം. നിശിചരികൾ നടുവിലഴലോടു മരുവിടുന്നടോ. നിർമ്മലഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടനോടവൻ അവനോടറിയിക്ക പോയം ബുധിയും കടന്നമ്പരാന്തേ ഭവാൻ.
അഖില ജഗദധിപതി രഘൂത്തമൻ പാതും ആമസ്തുതേ സ്വസ്ഥിരത്യുത്തോത്യുത്തമോത്തമം ലഘുമധുരവചനമിതി ചൊല്ലിമറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ലങ്കാലക്ഷ്മി മോക്ഷം ആണ് വായിച്ച് കേട്ടത്. ഹനുമാൻ തൻ്റെ ശരീരം കടുകനോളം ആക്കി എന്നിട്ട് ഇടതുകാൽ വെച്ച് ഉള്ളിൽ കടന്നു. ആ കാൽ വയ്ക്കുന്ന ഭാഗം വലതുകാലും ഇടതുകാലും എന്നൊക്കെ പറഞ്ഞാൽ വലതു ഭാഗത്തിനും ഇടതു ഭാഗത്തിനുമൊക്കെ ഓരോ ഉദാഹരണങ്ങൾ പറയാൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ രാമായണത്തിലൂടെ നമ്മെ കാട്ടിത്തരുന്നത്. എന്നിട്ട് നിശാചരികൾ രാക്ഷസികളുടെ കൂട്ടത്തിൽ ആ മധ്യഭാഗത്തായിട്ടിരിക്കുന്ന സീതാദേവിയാണ് ഹനുമാൻ കാണുന്നത്. ഇപ്പോൾ ത്രേതായുഗത്തിൽ ഇങ്ങനെ ഒരവതാര പുരുഷൻ ശ്രീരാമചന്ദ്രൻ വരുമെന്നും മായാദേവി ജാനകി ആ സമയത്ത് തന്നെ ആ ത്രേതായുഗത്തിൽ തന്നെ ഇവിടെ ജനിക്കുമെന്നും നേരത്തെയുള്ള സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു ഹനുമാന് എന്ന് തോന്നത്തക്ക വണ്ണം ഏതോ ഒരു സൂക്ഷ്മമായ അവലോകനം ആണ് ഹനുമാൻ്റെ മനസ്സിൽ അപ്പോൾ ഉദിച്ചതെന്ന് വായനക്കാർക്ക് തോന്നത്തക്കവണ്ണമാണ് ഹനുമാൻ ആ രംഗം അവിടെ രംഗത്ത് പ്രതിനിധാനം ചെയ്യുന്നത്.